ചിന്തയുടെ ശമ്പള കുടിശ്ശിക വിവാദം കെട്ടടങ്ങ് മുൻപാണ് പുതിയ വിവാദം കൂടി കൊടുമ്പിരി കൊണ്ടിരിക്കുന്നത്. ചിന്താ ജെറോമിന്റെ ഗവേഷണ പ്രബന്ധം കോപ്പിയടിയാണെന്ന് ആരോപിച്ചുകൊണ്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. കേരള സർവകലാശാല വൈസ് ചാൻസലർക്ക് പരാതി നൽകുമെന്നും കമ്മിറ്റി തന്നെ അറിയിച്ചിട്ടുണ്ട്. വാഴക്കുല വിവാദത്തിന് പിന്നാലെയാണ് പുതിയ ആരോപണം കൂടി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. സാധാരണ ഒരു തെറ്റ് മാത്രമല്ല അതിൽ സംഭവിച്ചതെന്നും കോപ്പിയടിച്ച് സംഭവിച്ച ഒരു തെറ്റാണെന്നുമാണ് അവർ ഉന്നയിക്കുന്നത്. നേരത്തെ ചിന്താ ജെറോമിന്റെ PhD പ്രബന്ധം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് സേവ് സർവകലാശാല ക്യാമ്പയിൻ കമ്മിറ്റി കേരള സർവകലാശാല വൈസ് ചാൻസലർക്ക് ഒരു നിവേദനം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത ദിവസം ഗവർണർക്ക് ഉൾപ്പെടെ പരാതി നൽകാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. 2021 ചിന്തയ്ക്ക് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ PhD ലഭിച്ചത്. യുവജന കമ്മീഷൻ അധ്യക്ഷ ചിന്താ ജെറോമിന്റെ ഗവേഷണ പ്രബന്ധത്തിൽ കടന്നുകൂടിയ ഈ ഗുരുതരമായ പിഴവ് CPM നേതൃത്വവും വളരെ ഗൗരവത്തോടെ തന്നെയാണ് നോക്കിക്കാണുന്നത്. ഈ വിഷയത്തെ ഗൗരവത്തോടുകൂടി കണ്ടില്ല എങ്കിൽ സർക്കാർ തന്നെ അത് വലിയൊരു നാണക്കേടായി മാറുമെന്ന തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നു. ഇക്കാര്യത്തിൽ സർവകലാശാലയുടെ തീരുമാനം വളരെ നിർണായകരമായി മാറിയിരിക്കും. ചിന്താ ജെറോമിന്റെ ഡോക്ടറേറ്റ് പിൻവലിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി കഴിഞ്ഞാൽ പാർട്ടി ഉറപ്പായും നടപടി സ്വീകരിക്കുമെന്ന കാര്യവും തീർച്ചയാണ്. അതിനിടെ ചിന്തയുടെ പ്രബന്ധം ബോധി കോമൺസ് എന്ന വെബ്സൈറ്റിലെ ലേഖനം കോപ്പിയടിച്ച് അതുപോലെ തന്നെ ചേർത്തു എന്നുള്ള പരാതിയും ഉയർത്തുന്നുണ്ട്. നവലിബറൽ കാലഘട്ടത്തിലെ മലയാള കച്ചവട സിനിമയുടെ പ്രത്യയശാസ്ത്ര അടിത്തറ എന്നതായിരുന്നു ചിന്തയുടെ ഗവേഷണ വിഷയം. കാര്യങ്ങൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ആകട്ടെ സൂക്ഷ്മമായി വിലയിരുത്തുന്നുണ്ട്. ചിന്താ ജെറോം നടത്തിയിരിക്കുന്ന കോപ്പിയടിയെക്കുറിച്ചുള്ള തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും ചിന്തയ്ക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന സൂചന ഇതിനോടകം തന്നെ പാർട്ടി വൃത്തങ്ങൾ നൽകിയിട്ടുണ്ട്. അതേസമയം ഈ ഗവേഷണ പ്രബന്ധം തയ്യാറാക്കാൻ സഹായിച്ച വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നന്ദി പറയേണ്ട സ്ഥലത്ത് ചിന്താ ജെറോമാകട്ടെ നന്ദി അറിയിച്ചിരിക്കുന്നത് ആർക്ക് എന്നുള്ളതാണ് ഏറ്റവും അധികം രസകരമായ ഒരു വിഷയം. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM നേതാക്കൾക്കുമാണ് ചിന്ത ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നത്. ഇത്തരമൊരു കോപ്പിയടി പ്രബന്ധത്തിന് CPM നേതാക്കളുടെ നന്ദി അറിയിച്ചത് അവർ അതിന് സഹായിച്ചത് കൊണ്ടാണോ എന്നുള്ള പരിഹാസമാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് നന്ദി പറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണമായി പറഞ്ഞിട്ടുള്ളത് തന്നിലുള്ള വിശ്വാസത്തിനും പിന്തുണയ്ക്കും എന്നതിനെയാണ്. മുഖ്യമന്ത്രിക്ക് പുറമെ MV ഗോവിന്ദൻ മാസ്റ്റർ, KN ബാലഗോപാൽ, AN ഷംസീർ, EP ജയരാജൻ, PK ശ്രീമതി, M സ്വരാജ് എന്നീ CPM നേതാക്കൾക്കും ചിന്താ ജെറോം നന്ദി അറിയിക്കുന്നുണ്ട്. മുതിർന്ന CPM നേതാവ് MA ബേബിയെ മെന്റർ എന്നാണ് ചിന്താ ജെറോം ഈ പ്രബന്ധത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. MA ബേബി കൂടി അറിഞ്ഞുകൊണ്ടാണോ ഈ കോപ്പിയടി എന്ന ചോദ്യവും ഇതോടൊപ്പം തന്നെ ഉയരുകയാണ്. വാഴക്കുല എന്ന കവിതയുടെ രചയിതാവിന്റെ പേര് പ്രബന്ധത്തിൽ തെറ്റായി ചേർത്തതായിരുന്നു വലിയ വിവാദമായി മാറിയത്. എന്നാൽ അതിനു പിന്നാലെ ചില അക്ഷര പിശകുകളും കൃത്യമായി മനസ്സിലാക്കാത്തതിൻ്റെ തെറ്റുകളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വിഭാവനം ചെയ്തിരിക്കുന്ന ജാതിരഹിത കാഴ്ചപ്പാടിൽ വെള്ളം ചേർക്കുന്നതാണ് പ്രിയദർശന്റെയും രഞ്ജിത്തിൻ്റെയും സിനിമകൾ എന്നൊക്കെ പറഞ്ഞു വരുന്നതിനിടയിലായിരുന്നു വാഴക്കുല എന്ന കവിതയിലേക്ക് കൂടി കടന്നെത്തുന്നത്. ഈ ഭാഗത്താണ് വാഴക്കുല ബൈ വൈലോപ്പള്ളി എന്ന ചിന്താ ജെറോമിന്റെ ഒരു കോട്ടിംഗ് ഉണ്ടായത്. ഇത് ഗവേഷണ പ്രബന്ധത്തിൽ ഉൾപ്പെടുത്തിയത് തന്നെയാണ് ഇപ്പോൾ വലിയ വിവാദമായത്. ബോധി കോമൺസിൽ 2010 ബ്രഹ്മപ്രകാശ് എന്നയാളുടെ പേരിൽ പ്രസിദ്ധീകരിച്ചതാണ് ഈ ലേഖനം. ഇതിലും വാഴക്കുലയുടെ രചയിതാവ് വൈലോപ്പള്ളി എന്നാണ് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ തെറ്റ് അതേപടി കോപ്പിയടിച്ചിരിക്കുകയാണ് ചിന്താ ജെറോം. വൈലോപ്പള്ളി എന്നതിന് പകരം ചിന്ത എഴുതിയതുപോലെ വൈലോപ്പള്ളി എന്ന തെറ്റും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.